വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാരിയോടൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് വരികയായിരുന്നു ലക്ഷ്മി. സ്റ്റോപ്പിനടുത്ത് വെച്ച് പ്രതി പെൺകുട്ടിയുടെ ദേഹത്ത് പിടിച്ച ശേഷം ധൃതിയിൽ നടന്നുപോയി. മുന്നിൽ നടന്നുപോയ മറ്റൊരു പെൺകുട്ടിയെയും അയാൾ പിടിച്ചു. പരിഭ്രാന്തിയിൽ നിന്ന് മോചിതയായ ലക്ഷ്മി ഓടി പ്രതിയുടെ ഷർട്ടിന്റെ കോളറിൽ പിന്നിൽ നിന്ന് പിടിച്ചു. പിന്നീട് നടന്നതൊക്കെയും നാട്ടുകാരെ അമ്പരപ്പിച്ചു കളഞ്ഞു. കോഴിക്കോടാണ് സംഭവം. പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ധീരത സമൂഹത്തിന് മാതൃകയാകുന്നു. ലൈംഗിക അതിക്രമം നടത്തി യുവാവിനെ 16-കാരി പെൺകുട്ടി പിന്നിലെത്തി കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. റഹ്മാനിയ സ്കൂൾ വിദ്യാർത്ഥിനിയായ ലക്ഷ്മി സജിത്താണ് ഇന്നലെ രാവിലെ മാനാഞ്ചിറയിൽ വെച്ച് പെൺകുട്ടിയെ ശല്യം ചെയ്ത് വളയം ഭൂമിവാതുക്കൽ കളത്തിൽ ബിജുവിനെ കീഴ്പ്പെടുത്തി മാതൃകയായത്. പ്രതിയെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 8:30 സംഭവം. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപത്തെ ട്യൂഷൻ സെന്ററിൽ നിന്നും ക്ലാസ് കഴിഞ്ഞ് ലക്ഷ്മിയും കൂട്ടുകാരെയും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരികയായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്കുള്ള സീബ്ര ക്രോസിന് അല്പം അകലെ വെച്ച് ബിജു ലക്ഷ്മിയുടെ ദേഹത്ത് പിടിച്ചു. ധൃതിയിൽ നടന്നു പോവുകയും ചെയ്തു. ഉടൻ മുന്നിൽ നടന്നു പോവുകയായിരുന്നു മറ്റൊരു പെൺകുട്ടിയും കയറി പിടിച്ചു. പെൺകുട്ടി കുതിര മാറി. ആദ്യത്തെ പരിഭ്രാന്തിയിൽ നിന്നും മോചിതയായ ലക്ഷ്മി ഓടി ബിജുവിന്റെ ഷർട്ടിന്റെ കോളറിൽ പിന്നിൽ നിന്നും പിടിച്ചു. അയാൾ കുതിരി മാറാൻ ശ്രമിച്ചപ്പോൾ ഒരടിയും കൊടുത്തു. പിന്നീട് കൈയും കഴുത്തും ചേർത്ത് പിടിച്ച് ബഹളം വെച്ചു. അപ്പോഴേക്കും ആളുകൾ എത്തി. വിവരമറിഞ്ഞ് സമീപത്തുണ്ടായിരുന്ന പിങ്ക് പോലീസും ട്രാഫിക് പോലീസും സ്ഥലത്തെത്തി. പിന്നീട് പ്രതിയെ കസബ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ലക്ഷ്മിയുടെ മൊഴി രേഖപ്പെടുത്തി ബിജുവിനെ അറസ്റ്റ് ചെയ്തു. ജില്ലാ കോടതി ഉദ്യോഗസ്ഥനായ കോട്ടൂളി തായാട്ട് സജിത്തിന്റെയും ഇറിഗേഷൻ വകുപ്പിൽ ഉദ്യോഗസ്ഥയായ നിമ്നയുടെ മകളാണ് ലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.